Nella, con quello stile che serve da un... Il mio amico di prima del tuo cane? Ma dai, sono là! Il cane! E ne? Camera, camera! E ne? Happy wedding anniversary! Quattro scorsoi! E ne te che casa vuole tacco a mettere? Pandrendo a sé! അതിന്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലാപ്പിൽ ജസ്റ്റ് വീഡിയോസും ഫോട്ടോസും എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ 12 വർഷം മുമ്പ് നമ്മളെല്ലാം ഒന്നിട്ട് കാണണ്ടേ, അതൊക്കെ കാണേണ്ട ലുക്ക് തന്നെയാണ്. 12 വർഷം മുമ്പത്തെ ലുക്കെല്ലാം കണ്ടാൽ ഇതൊന്നും പറയണ്ട. അപ്പൊ അങ്ങനെ കാണിക്കാച്ചു. അപ്പൊ മക്കൾക്ക് ഭയങ്കര നമ്മള് ഭയങ്കര ദേഷ്യം. നിങ്ങൾ മംഗൾസിന് ഞമ്മളെ വിളിച്ചിട്ടില്ല, ഉപ്പ കണ്ണൂർ പോയി കാറില് പോയി പൂ ചൂടി ബീച്ചിൽ പോയി ഉപ്പാരിമാര് കയ്യെല്ലാം പിടിച്ചിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല, അങ്ങനെ ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ നിങ്ങളുടെ സങ്കടം മാറാൻ എന്താ വേണ്ടത്? അത് മംഗളത്തിന്റെ വീട്ടിൽ കുറെ ഒപ്പനയും പാട്ടെല്ലാം ഉണ്ട്, ഞമ്മക്കും ഒപ്പനയും വേണം പാട്ടും വേണം എന്ന് പറഞ്ഞു ഞാൻ. അതൊന്നും ഞമ്മക്ക് ഇപ്പം ചെയ്യാതെ ഒപ്പനയും പാട്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി ആരും ഉണ്ടായിട്ടില്ല, പിന്നെ നിനക്ക് മാത്രമേ എന്താ പ്രശ്നം. അവരെല്ലാം ഉണ്ടായി കുറെ കുഞ്ഞുമക്കളെല്ലാം ഉണ്ട്. അതാ അവരായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞ ഇന്ന് ഇന്നാണ് പണ്ടും പണ്ടും വീണ്ടും കല്യാണം പറഞ്ഞു. അങ്ങനെയാണ് പിള്ളമാരെ എല്ലാം ഡ്രസ് ഒക്കെ അടിച്ചത്. നമുക്ക് അവരെ കല്യാണ പരിപാടിയിലേക്ക് അവരെ കുറെ പ്ലാനിങ് എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഏതായാലും കുട്ടികളെ ഒപ്പന വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റി. 12 വർഷത്തിൽ എന്ത് നേടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം അൽഹംദുലില്ലാഹ്ലേക്കും നമുക്ക് സമ്പാദ്യം. അത് ഭയങ്കര സന്തോഷമുണ്ട്. 12 വർഷത്തിൽ 5 മക്കള് ഇതാണ് മൂത്തോളെ നതാഷ കുലൂസ്, ഇത് 5 മക്കളാണ് അൽഹംദുലില്ലാ. അപ്പോ എന്റെ നിക്കാഹ് കഴിഞ്ഞത് 2009 ജൂലൈ 4 കാസർഗോഡ് വെച്ചിട്ടാണ് നിക്കാഹ് ഉണ്ടായത്. കണ്ണൂരിൽ നിന്ന് ആളെല്ലാം വന്നു. അപ്പൊ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അന്ന് എന്റെ വീട്ടില് കല്യാണമായിരുന്നു, മൈലാഞ്ചി വാങ്ങി പറയും. പിന്നെ പിറ്റേ ദിവസം ഞങ്ങള് കണ്ണൂര് പോയി. കണ്ണൂര്
കൈരാജ് കല്യാണം ഉണ്ടായിട്ടില്ല, ആകെ ഒരു ദിവസമേ കല്യാണം ഉണ്ടായിട്ടുള്ളൂ. നമ്മള് കൊറേ ദിവസം ഒന്നും ആക്കിയിട്ടില്ല. നമ്മളിവിടെ മൂന്ന് ദിവസം, ഞങ്ങൾക്ക് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് നിങ്ങൾ കണ്ണൂരുകാര് കാസർഗോഡ് വന്നത്. 5-ാം തീയതിയാണ് കാസർഗോഡ് വന്നത്. അവിടുന്ന് കണ്ണൂരിലെ ആളെല്ലാം കാസർഗോഡ് വന്ന് എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായി. അതിനുശേഷം 3-ാമത്തെ ദിവസം ഞങ്ങള് കണ്ണൂര് പോയി, അവിടെയും കല്യാണം ഉണ്ടായിരുന്നു. 3 ദിവസമായിരുന്നു ഞങ്ങളെ കല്യാണം. അല്ല, നിങ്ങള് ഇങ്ങോട്ട് വരുന്നത് 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസത്തെ കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് ഉണ്ടായ കുട്ടികളാണ്. അപ്പൊ 5 കുട്ടികളാണ്. അപ്പൊ ഇൻഷാല്ലാ വേറെ വിശേഷങ്ങളെല്ലാം നമ്മള് കുറച്ച് വീഡിയോസിന്റെ ക്ലിപ്സ് ഒക്കെ കാണിക്കും. മുമ്പത്തെ ഫോട്ടോസിന്റെ വീഡിയോസ് കല്യാണം നടന്നത് ജൂലൈയാണ്. പിന്നെ ജൂലൈ 6 ഞാൻ എജിസാന ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ജൂലൈ 6 14 വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആദ്യമായിട്ട്. പിന്നെ ജൂലൈ 22 ഞാൻ ജനിച്ചത്. എനിക്ക് 23 ഇവിടെ ജനിച്ചത്. ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് മോള് ജനിക്കുന്നത്. അതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറയാട്ടെ, ഡെലിവറി സ്റ്റോറിയിൽ പറയാന്ന് വിചാരിച്ചതാണ്. ഞാനും അവളും, ഞാൻ ജനിച്ച അതേ ദിവസമാണ് അവളും ജനിക്കണ്ടിണ്ടായിരുന്നത്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു അതേ ദിവസം വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസേറിയനായിരുന്നു പറഞ്ഞിട്ട് ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, എന്റെ ജനന തീയതി കൊടുത്തപ്പോ അതില് അതേ ഡേറ്റ് കണ്ടേരും. അവിടുത്തെ മിഷൻ ഹോസ്പിറ്റലിൽ ചെറുകുന്നാണ്. അപ്പൊ അവിടുത്തെ സിസ്റ്റർമാർക്ക് ഭയങ്കര സങ്കടം. അമ്മ ക്രിസ്ത്യൻസിന്, അവർ ക്രിസ്ത്യൻസ്, അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുഖപ്രസവാൻ. അപ്പൊ അവര് പറഞ്ഞ അമ്മ ജനിച്ചത് തന്നെ കുട്ടി ജനിക്കണം, എന്തായാലും സിസ്റ്ററിയനാണല്ലോ, അപ്പൊ നമുക്ക് നാളെ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറ്റിയെടുത്തു. പിറ്റേ ദിവസം പെട്ടെന്ന് പെയിന് വന്ന് സുഖപ്രസവ, 2 മണിയാകുമ്പോ ഞാൻ ഓളെപ്പോഴും ഞാനോ തല്ലു കൂടുമ്പോൾ പറയൂ ഉമ്മ എന്നെ പ്രസവിച്ചതൊന്നല്ല, ഉമ്മ എന്നെ അടുത്ത് വാങ്ങിയതാണ്. ആദ്യം പിന്നീട് എടുക്ക് കുറേ ബില്ല്, ഓളെ എല്ലാ ബില്ലും എന്റെ കയ്യിലുണ്ട്. ഓളെ ഡെലിവറി പ്രഗ്നന്റ് ആയത് മുതൽ ഡെലിവറി ആയത് വരെയല്ല ഞാൻ പിന്നെ നേരം കെട്ടന്നെ എടുത്തിട്ട് ഓളെ നിന്നെ വയറ്റിലുണ്ടാവുമ്പോ ഞാൻ നോക്കിയ പോലെ ഒരാളെ ഞാൻ നോക്കിയിട്ടില്ല. കാരണം അത്രയും നമുക്ക് 1st മാസത്തെ കുഞ്ഞല്ലേ, കുങ്ങുമപ്പൂ കുടിക്കലും ചോക്ലേറ്റ് തിന്നലും അതാക്കലും. അതേപോലെ തന്നെ നല്ല കുണ്ടുമണി പോലെ ഉണ്ടായിരുന്നു. ഇവളെ നോക്കാൻ വേണ്ടി കുഞ്ഞോ ഈ നത്താശ പോയി നടത്തിയിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വെഡിങ് വിശേഷങ്ങൾ. വെഡിങ്ങിനെ കുറിച്ചിട്ട് അന്ന് വെഡിങ്ങിന് ഉണ്ടായ കുറേ ആൾക്കാർ ഇന്നില്ല. ഇവളെ ഉപ്പാപ്പ ഇല്ല, മാമ ഇല്ല, പിന്നെ അതേപോലെ എന്റെ കുടുംബത്തിനും ഒരുപാട് ആൾക്കാരില്ല. ഇന്ന് ഇവരെ മക്കളെല്ലാം ഉപ്പാനെ വെച്ച് കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതുപോലെ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വേദനയുണ്ട്. എല്ലാരും ചോദിക്കുന്നുണ്ട് തക്കുണ്ട് ഉപ്പ എവിടെ, ഉപ്പ എവിടെ. ഇവളെ ഉപ്പ എത്ര വയസ്സിന് നടക്കും, 2-ാം വയസ്സിന് ഇവൾക്ക് ഉപ്പാനെ കാണാൻ കിട്ടിയിട്ടില്ല. പിന്നെ കാണാൻ കിട്ടിയത് 22-ാം വയസ്സിലാണ്. പിന്നെ അവളെ പോറ്റുപ്പായിട്ട് റഷീദിക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഉമ്മ ഡൈവേഴ്സ് ഇതാണ്. അപ്പൊ അതിന്റെ കാര്യം കൂടി കുറെ ആൾ സംശയം ചോദിച്ചിട്ടുണ്ട്. ഉപ്പ മരിച്ചിട്ടൊന്നുമില്ല, ഉപ്പ ഇവളെ ചെറുപ്പത്തില് വളർത്തി പോറ്റി വളർത്തിയ ഉപ്പ മരിച്ചുപോയി. അപ്പൊ ഇവള് ഉപ്പായിട്ട് കൊണ്ടു നടന്നത് റഷീദിക്കാരൻ ഇവളെ അറിയില്ലായിരുന്നു ആ സമയത്ത് ആരാണ് ഉപ്പ എന്താണ്. 2-ാം വയസ്സിലാണല്ലോ കല്യാണം
ഒരു വീട്ടിലിരുന്ന്
പെട്ടെന്നുള്ള ഒരു സംഭവം. ആ സംഭവം നമുക്ക് ഞാനിപ്പോ വീട്ടിലാണെങ്കിൽ സാധാരണ ഒരു ചുരിദാർ ഇട്ടിട്ട് മുടി തട്ടൽ ഉണ്ടക്കെട്ട് കെട്ടിയിട്ടാണ് സാധാരണ രീതിയിൽ. ഇനി തട്ടില്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും പൗഡറും കൺവെഷും ഐലൈനറും ഇട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കാറില്ല. ഈ പ്രാങ്കുകളെ വീഡിയോയിൽ നമ്മൾ അവര് നല്ല മുടിയൊക്കെ പഫാക്കി കെട്ടിയിട്ട് ക്യാമറ ഒരു വീട്ടിലുണ്ടാകുമ്പോ എങ്ങനെ ഒരാളറിയാണെങ്കിൽ സ്റ്റാൻഡൊക്കെ ക്യാമറ സെറ്റ് ചെയ്തു അവരിക്കലും നടക്കുന്ന കണക്കാണ്. നമ്മളെ വീടിന്റെ മുക്കും മൂലം അറിയുന്നവരാണ് നമ്മള്. അത് അതിന്റെ അതിനൊരു പ്രാങ്ക്. അതിന്റെ സപ്പോർട്ട് ചെയ്ത എത്രയോ ആൾക്കാരുണ്ട്, അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷെ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാങ്ക് ചെയ്യാന്ന് പിന്നീട് പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് പ്രെഗ്നൻസി പ്രാങ്ക് ചെയ്യാൻ എല്ലാരും ചെയ്തിങ്ങനെ നിങ്ങളെ നമുക്ക് ഇങ്ങനെ ആക്കാം അങ്ങനെ പക്ഷെ ഒന്നും നടക്കില്ല. എന്ന് വെച്ചാല് നമ്മള് അറിയാതെ ചെയ്യുന്ന സംഭവമായിരിക്കണം അതിനുകൊണ്ട് അറിയാതെ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മൊത്തം ക്യാമറ ഒക്കെ ഞാൻ അവർക്ക് അല്ലെങ്കിൽ തട്ടും മൂലം നമ്മൾ എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ക്യാമറ വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പ്രാങ്ക് എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു വിഡിത്തരാണ്. അത് ഞാൻ പറയട്ടെ പ്രാങ്ക് ചെയ്യുന്നത് അതുകൊണ്ട്. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാങ്ക് തന്നു, നാളെ ഭർത്താവ് എന്തായാലും തിരിച്ചൊരു പ്രാങ്ക് തരും. അപ്പൊ അതിനു വേണ്ടി ജനങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ രീതിയിൽ ഞാനവിടെ അങ്ങനെ ആക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ തന്നെ കമന്റ് ഞാൻ വായിച്ച തന്നെ പിറ്റേസ് ഇവർ എന്ത് ചെയ്താലും ഇണ്ടാവില്ല നമ്മുടെ ഒരു പ്രാങ്ക് ആവുന്നത്. അങ്ങനെ ഇത് ഓരോരോ ഫാമിലിക്ക് അത് മനസ്സിലാകുന്നില്ല. അവര് പ്രാങ്ക് നമ്മള് സംസാരിച്ചാണല്ലോ കല്യാണത്തിന്റെ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങളും നമ്മളെ അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മളെ അഭിപ്രായങ്ങൾ പറയുമ്പോ ചില ആൾക്കാർ മറ്റുള്ളവര് രക്ഷപ്പെടുന്നത് സഹിക്കുന്നില്ല അല്ലെ. ഞങ്ങൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോന്റെ റായ വന്നതാണ് മറ്റുള്ളവർ രക്ഷപ്പെടും. മറ്റുള്ളവർ രക്ഷപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ തെറ്റായ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രചരിപ്പിക്കണ്ട. അതില് എന്തെങ്കിലും അത് കാണുമ്പോ നമുക്ക് പറയാനുള്ളത് നമ്മള് പറയാമല്ലോ. ഞാൻ എങ്ങനെയാണ് പറയാനുള്ളത് ആരെ മുഖം നോക്കി ഓപ്പണായിട്ട് പറയുക. അത് ഞങ്ങൾക്ക് ആരെ പോയി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളായതിനും ആരോ ഒന്ന് പിടിച്ചു വാങ്ങാനോ പിടിച്ചു പറിക്കാനൊന്നും പോകുന്നതല്ല. നമ്മള് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതിന് നമുക്ക് ഒരു വിട്ടുവീഴ്ചയും വേണ്ട. നമ്മള് അത് എന്തായാലും തുറന്നു പറയണം. ഞാൻ പറയൂ, ഇവര് നിങ്ങൾ പറയില്ലേ, നിങ്ങളോ പറയൂല. അങ്ങനെ 12 വർഷം മുമ്പ് കണ്ണൂരുണ്ടായ തക്കു ഇപ്പൊ കാസർഗോഡ് കാറ്റിയായിട്ട് മാറിയതിന്റെ ഒരു സംഭവമാണ്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ ഇവരൊന്നിച്ച് ജീവിക്കാനും മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ദുആ ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാണ് അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് കുറെ കണ്ടന്റ് ഒന്ന് ചിന്തിച്ചുമ്പോൾ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. പക്ഷെ നല്ലതല്ലാതെ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇൻഷാല്ല നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സ്വീകരിക്കുന്നത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇൻഷാല്ല അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബൈ.